സംസ്ഥാന മന്ത്രിമാരെ കാണുന്നതിന് കേന്ദ്രമന്ത്രി അനുമതി നിഷേധിച്ചതിന് പിന്നിൽ വി മുരളീധരനും പ്രാദേശിക ബി ജെ പി നേതാക്കളുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിമാർ ഡൽഹിയിൽ എത്തും എന്നറിഞ്ഞതോടെ ബി ജെ പി നേതാക്കൾ ഉടൻ റെയിൽവേ മന്ത്രിയെ കണ്ടു. ഇതിന് പിന്നാലെയാണ് മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടതെന്നും മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവ് വന്നാൽ പിന്നെ കേന്ദ്രമന്ത്രി കാണാൻ തയ്യാറാവുന്നു. ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരം വന്നു കഴിഞ്ഞാൽ മന്ത്രിക്ക് നിവേദനം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. രാജ്യത്ത് സംസ്ഥാനത്തെ ഒരു മന്ത്രി മൂന്ന് മന്ത്രിമാർ വന്നിട്ട് റെയിൽവേ മന്ത്രിയെ കാണണമെന്ന് വളരെ നേരത്തെ ആവശ്യപ്പെടുക, എം പിമാർ മുഖാന്തരം മെസ്സേജ് കൊടുക്കുക, എന്നിട്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പോഴേ പറയണമോ ഞാൻ കാണില്ല എന്ന് ഡിക്ലെയർ ചെയ്യണമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രാഷ്ട്രീയ മുതലെടുപ്പാണ്. ആ രാഷ്ട്രീയ മുതലെടുപ്പിന് മുതലെടുപ്പ് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഉപദേശവും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരൻ്റെ ഉപദേശപ്രകാരമാണ് പിന്നെ ഈ ഒരു കാര്യം സ്വീകരിച്ചിട്ടുള്ളത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, ബി ജെ പി നേതാക്കൾ ഒരു മുഴം മുൻപേ എറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചതെന്നാണല്ലോ ആരോപണമായി ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. ഇന്നിനി ഒരിക്കൽ കൂടി കൂടിക്കാണാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് മന്ത്രിമാർ ഡൽഹിയിൽ നടത്തുന്ന മറ്റ് നീക്കങ്ങൾ? കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഇനി കാണാനുള്ള ശ്രമം നടത്തില്ല എന്ന് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല, ഈ നേരത്തെ കാണാമെന്ന് അറിയിച്ചിട്ടും പിന്നീട് ഡൽഹിയിലെത്തിയപ്പോൾ കാണാൻ അനുമതി നിഷേധിക്കുകയും എം പിമാരെ വേണമെങ്കിൽ കാണാം, മന്ത്രിമാരെ കാണാൻ കഴിയില്ല എന്ന കേന്ദ്രമന്ത്രിയുടെ നിലപാടിനും എതിരെ പ്രധാനമന്ത്രിക്ക് പരാതി നൽകും എന്നാണ് മന്ത്രിമാർ അറിയിച്ചത്. മാത്രവുമല്ല, വളരെ ഗുരുതരമായ ആരോപണം വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ എതിരെ ഉന്നയിക്കുന്നു. ഒപ്പം ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കന്മാർക്കും എതിരെ ഉന്നയിക്കുന്നു വി ശിവൻകുട്ടി. അദ്ദേഹം പറയുന്ന കാര്യം, കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ വന്നാൽ പോലും കാണാൻ തയ്യാറാവുന്ന കേന്ദ്രമന്ത്രി മന്ത്രിമാരുടെ ഒരു സംഘം വന്നിട്ട് കാണാൻ തയ്യാറാവുന്നില്ല, കൃത്യമായ രാഷ്ട്രീയം ഈ വിഷയത്തിലുണ്ടായി എന്ന ചൂണ്ടിക്കാട്ടലാണ് വി ശിവൻകുട്ടി നടത്തുന്നത്. അതായത്, നേരത്തെ തന്നെ ഒരാഴ്ച മുൻപ് തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഡൽഹിയിലെത്തുമെന്ന വിവരം കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മന്ത്രിമാർ ഇവിടെ എത്തുന്നതിന് തലേ ദിവസം ബി ജെ പി നേതാക്കളും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് സംസാരിച്ചത്. ഇത് കഴിഞ്ഞാണ് അനുമതി നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിയമം പദ്ധതി നടപ്പിലാക്കിയാൽ ലഭിക്കാവുന്ന രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പിയുടെ ഈ ശ്രമങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി ആരോപിക്കുന്നു. എന്തായാലും ഈ വിഷയം, നിയമം ടെർമിനൽ വിഷയം, വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിതുറക്കുകയാണ്.